മുഖ്യമന്ത്രി പിണറായി വിജയൻ ബീക്കൺ ലൈറ്റ് ഉപേക്ഷിച്ചിട്ടും മുഖ്യമന്ത്രിയുടെ ഉപദേഷ്ടാവ് പായുന്നത് ബീക്കൺ ലൈറ്റ് വെച്ച കാറിൽ. മുൻ ഡിജിപി കൂടിയായ രമൺ ശ്രീവാസ്തവയാണ് ഒരു മാസമായി നിയമം ലംഘിച്ച് പായുന്നത്, അതും സ്വന്തം കാറിൽ. KL01AU 5566 ഇന്നോവ കാർ. മോട്ടോർ വാഹന വകുപ്പിന്റെ രേഖകളിൽ ഉടമ മുൻ ഡിജിപി രമൺ ശ്രീവാസ്തവ, മുഖ്യമന്ത്രിയുടെ പോലീസ് ഉപദേഷ്ടാവ്. രാജ്യത്ത് പ്രധാനമന്ത്രി മുതൽ താഴെ തട്ടിലുള്ള ഉദ്യോഗസ്ഥർ വരെ ബീക്കൺ ലൈറ്റ് ഉപേക്ഷിച്ചിട്ടും ഉപദേഷ്ടാവിന് മാത്രം ബീക്കൺ ലൈറ്റ് ഇല്ലാതെ പറ്റില്ല. ഔദ്യോഗികം മാത്രമല്ല, സ്വകാര്യ ആവശ്യങ്ങൾക്ക് പോലും പായുന്നത് ബീക്കൺ ലൈറ്റ് വെച്ചാണ്. ബീക്കൺ ലൈറ്റ് ഒഴിവാക്കിക്കൊണ്ടുള്ള കേന്ദ്ര സർക്കാർ ഉത്തരവ് വന്നിട്ട് മാസം ഒന്ന് കഴിഞ്ഞു. അന്നു മുതൽ ഇന്നുവരെ നിയമം ലംഘിച്ചിട്ടും ഈ വാഹനം ഒരു നിയമപാലകന്റെയും കണ്ണിൽപ്പെടാത്തതാണ് അതിശയം. നിലവിൽ ക്രമസമാധാനത്തിന്റെ ചുമതലയുള്ള പോലീസിനും ആംബുലൻസിനും മാത്രമേ ബീക്കൺ ലൈറ്റ് പാടുള്ളൂ. അതും ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ അനുമതിയോടെ ചുവപ്പും നീലയും വെള്ളയും കലർന്ന മൾട്ടി കളർ ലൈറ്റ് മാത്രം. സംസ്ഥാനത്ത് നിയമം ലംഘിച്ച 1.5 ലക്ഷത്തോളം പേരുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാൻ ഒരുങ്ങുന്ന മോട്ടോർ വാഹന വകുപ്പ് ഈ നിയമലംഘനം കണ്ടില്ലേ? അതോ രാജാവിനേക്കാളും വലിയ മന്ത്രിയുള്ള നാട്ടിൽ കണ്ടിട്ടും കണ്ണടച്ചതോ? തിരുവനന്തപുരത്തു നിന്നും ക്യാമറമാൻ എസ് പ്രശാന്തിനൊപ്പം ബിജി തോമസ്, മനോരമ.